Hi dears, ellarkkum ponnu kadalekku oru kodi swagatham. Innu njan kanikkam bolsam thanne ketta. Appa hanging aayittanu bolsam cheyidirikkunnathu. Appa nerthe njan cheyidirikkunna aadiyange njan ittondirunna video adinte bolsathinte lifetime kazhinju. Appa adinte njan stem cut cheythu pidipichedutthu idu randamathayittu ingane aakki eduthaanu bolsave. Undo ippo adu oru oru maasam aayittundu ippo. നല്ല രീതിയിൽ ഇത് പൂക്കൾ കിട്ടാൻ തുടങ്ങി. ഹാങ്ങിങ് ആയിട്ടാണ് ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിരവധി സ്റ്റെമ്മുകൾ ഞാനിങ്ങനെ പിടിപ്പിച്ച് ഓരോ പോട്ടിലാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഒരു ഒന്നര വർഷം വരെയൊക്കെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് പിന്നെയും കിളുത്ത് ഹെൽത്തായിട്ട് വരും, എന്നിട്ടും നമുക്ക് പൂക്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങ് ആദ്യം ചെയ്ത ബോൾസം ഞാൻ ഇതുപോലെ ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രൂണിങ് ചെയ്ത് കട്ട് ചെയ്ത് ലെങ്തായിട്ടുള്ളത് കളഞ്ഞിട്ട് ബാക്കി പിന്നെയും കിളിർത്ത് വരുന്നത് ആകും കേട്ടോ. അപ്പോൾ അതിന് വളങ്ങൾ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ അത് പിന്നെയും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഇടയ്ക്ക് കാണിക്കാം അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പലതരത്തിലുള്ള കളറുകൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ആക്കിയെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു ടൈപ്പ് കളറാണേ. ഇതിൽ നല്ലതുണ്ടോ, പോട്ടിൽ നിറച്ച് തിക്കായിട്ട് നല്ല എന്ത് മനോഹരം നോക്കി ഹാങ് ചെയ്തിടുമ്പോൾ കാണാനേ. അപ്പോൾ പലതരത്തിലുള്ള ഇതുപോലെ വെറൈറ്റി കളറുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ശരിക്കും ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഒത്തിരി നേരിട്ടുള്ള വെയിൽ കൊള്ളാതെ. ഇപ്പം ശരിക്കും ഞാൻ ഇട്ടേക്കുന്ന ഒരു തണലത്താണ്. അപ്പോൾ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങി വെച്ചത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് എന്താണ് വളങ്ങൾ കൊടുക്കുന്നത്, അതാണ് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ഒന്ന് കാണണേ. അപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് എന്താണ് ചെയ്ത് ഇപ്പോൾ ആദ്യം കാണിച്ച ബോൾസത്തെ പോലെ നമുക്ക് ആക്കിയെടുക്കണ്ടേ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം കാണുക, അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള വെറൈറ്റി കളറുകളാണ് കേട്ടോ. ഇതെല്ലാം ഹാങ് ചെയ്തിടാം നമുക്ക്. ഇതുണ്ടോ, ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ ഇടുവാണെങ്കിൽ എന്ത് രസമല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിതുപോലെ മനോഹരമായിട്ട് ചട്ടി നിറച്ച് പൂക്കളായിട്ടെങ്കിൽ നിൽക്കുന്ന കാണാം. നമ്മളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാനെ ഒത്തിരി സൺലൈറ്റ് അടിക്കാത്ത ഒരു ഷെയ്ഡ് നോക്കി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് ഭംഗിയെന്നറിയാം കാണാൻ. പലരും ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് എൻ്റെ ഇത് ഇപ്പോൾ ഹാങ്ങിങ് ഇപ്പം പുതിയതായിട്ട് പൂക്കൾ വരുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇതല്ല, ഇത് കൂടുതലും ഉണ്ട്. അതിനി ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പൂക്കൾ വിരിഞ്ഞപ്പോൾ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. ഇനി പലതരത്തിലുള്ള കളറുകൾ ഇതുപോലെ ഞാൻ ഓരോ ജൈവ രീതിയിലുള്ള വളങ്ങൾ കൊടുത്ത് ഞാനിതുപോലെ വളർത്തി എടുക്കുന്ന രീതിയെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാണേ. നിങ്ങളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലത് എന്ത് ഇതാണെന്ന് നോക്കി, നല്ല രീതിയിൽ നിറച്ചും പൂക്കൾ വന്ന് നല്ല മുട്ടുകൾ വന്ന് ഹെൽത്തായിരിക്കണം എപ്പോഴും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിത്തൊലിയുടെയും ബനാനയുടെ അതിൻ്റെയൊക്കെ നമ്മൾ കൊടുത്താൽ മുട്ടത്തോടും അതുപോലെയൊക്കെ നമ്മുടെ വീട്ടിൽ പൈസ ചിലവില്ലാതെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൻ്റെയാണ് കേട്ടോ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച് കളറുള്ള ഒരു വെറൈറ്റി കളറാണേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ എപ്പോഴും വിരിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു മീഡിയം ഒരു ഇച്ചിരി നനവൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല രീതിയിൽ ഇരുന്നോളും പൂക്കൾ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതലെല്ലാവരും നിലത്തൊക്കെയാണ് വെക്കുന്നത്. നിലത്ത് വെച്ചാലും ഭംഗിയാണ് കാണാൻ, നല്ല ഹാങ്ങിങ് ചെയ്തിടുമ്പോൾ ഇച്ചിരിയോടെ ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനെ നല്ലൊരു മനോഹരമാക്കി കാണാൻ വെളിയിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ തൂങ്ങി പലതരത്തിലുള്ള കളറുകൾ കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. നോക്കാത്തവരും നോക്കിപ്പോകല്ലേ. അതാണ് അപ്പം നിറച്ച് പൂക്കളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ശകലം ഒന്ന് ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കൊട്ട് നിറച്ച് മുട്ടുകൾ വരികയും
ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല ഒന്ന് ചെറിയ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒത്തിരി മനോഹരമായിട്ടുള്ള പൂക്കൾ ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്ക് ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഒത്തിരി വളമൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഉണക്ക ചാണകപ്പൊടിയും മണലും മണ്ണും മാത്രമാണ് ഇപ്പോൾ ചെയ്ത് ഈ പോട്ടി മിക്സിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വളങ്ങൾ ഒഴിക്കുന്നുണ്ട്, അതായത് ചാണകവും പുളിപ്പിച്ച് വെച്ചിരുന്ന കടലപ്പിണ്ണാക്കും കൂടെ. അത് ഇടയ്ക്ക് ഞാൻ ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ച് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്, ആഴ്ചയിലൊന്നൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ, സിമ്പിൾ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ ഒന്നും വേസ്റ്റ് ചെയ്ത് കളയാനെല്ലാം ഞാൻ ചെടിക്ക് ഒഴി കൊടുക്കാറുണ്ട്. അപ്പം അതിനനുസരിച്ച് നല്ല ഹെൽത്തായിട്ട് പ്ലാന്റ് വന്ന് നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പൂക്കൾ നിറച്ച് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ബോൾസും കൂടിയാണ്. അപ്പം ഒരു കുഴപ്പമില്ല, നമ്മുടെ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ വളങ്ങളുടെ ഒരു ഇതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഹെൽത്തും അതിന് പൂക്കളും ഉണ്ടാകുന്നതുമെല്ലാം. ഒന്ന് കെയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പുഴുക്കളൊക്കെ ഉണ്ടാകാതെയും ഇതിൻ്റെ പ്രാണികളൊക്കെ ശല്യം ചെയ്ത് പുഴുക്കേടൊന്നും ഉണ്ടാകൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ഈ പൂക്കളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. അതുകൊണ്ട് ഈ ഹാങ് ചെയ്ത് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോളേ നല്ല ഭംഗി തന്നെയാണ്. ഇത് ഒരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോൾസാണ്. അപ്പോൾ അത് ഈ പ്രത്യേകത ഉണ്ട് ഈ ബോൾസിന് കേട്ടോ. ഇത് ആദ്യകാലങ്ങൾ ഞാനിങ്ങനെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ നിന്ന് ഞാൻ കളയാതെ ഇതുപോലെ ഒത്തിരി തൈകളാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതൊരു വെറൈറ്റി പ്ലാന്റും കൂടിയാണ്. ഇതിനകത്ത് നിറച്ച് എപ്പോഴും പൂക്കളുണ്ടാകും. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി, പക്ഷേ അത് കുറേ കഴിയുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും കമ്പ് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ബോൾസ് നശിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഞാൻ കൂടുതൽ തൈകൾ പിടിപ്പിക്കുകയും കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം. മനോഹരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയല്ലേ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ. അപ്പം ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് എന്തെങ്കിലും ഇതിൻ്റെ വളങ്ങൾ എന്താണ്